നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മോളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതാണ് ചോദ്യം. 28 ഗ്രാം നൈട്രജൻ, അത്രമാത്രമേ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളൂ. നൈട്രജന്റെ ആറ്റോമിക മാസം തന്നിട്ടുണ്ട്, 14 ആണ്. അപ്പോൾ നൈട്രജൻ N2 എന്ന് തന്ന സ്ഥിതിക്ക് ഇതൊരു മോളിക്കുലാർ ഫോമിലാണ്, അല്ലെങ്കിൽ തന്മാത്ര രൂപത്തിലാണ്. അത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം 28 ഗ്രാം നൈട്രജൻ എന്ന് അറിവിൽ നിന്ന് നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ, അവയ്ക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ പോവുകയാണ്. ആദ്യത്തെ ചോദ്യം, 28 ഗ്രാം നൈട്രജൻ എന്ന് പറയുന്നത് എത്ര GMM തുല്യമാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഒരു നൈട്രജൻ്റെ മാസ് 14 ആണ്. നമുക്ക് തന്നിരിക്കുന്നത് നൈട്രജൻ മോളിക്യൂളാണ്, തന്മാത്രയാണ്. ഒരു നൈട്രജൻ തന്മാത്രയിൽ 2 നൈട്രജൻ ആറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 28 ഗ്രാം എന്ന് പറയുന്നത് നൈട്രജൻ്റെ മോളിക്കുലാർ മാസ് ആയിരിക്കില്ലേ? കാരണം ഒരു നൈട്രജൻ്റെ 14 ആണ്. അപ്പോൾ 2 നൈട്രജൻ്റെ 14 + 14 = 28. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വെയിറ്റ് എന്ന് പറയുന്നത് ഈ നൈട്രജൻ മോളിക്യൂളിൻ്റെ മോളിക്കുലാർ മാസാണ്. അപ്പോൾ മോളിക്കുലാർ മാസ് ഗ്രാമിൽ തന്നിരിക്കുകയാണ് നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഈ 28 ഗ്രാം നൈട്രജൻ എന്ന് പറയുന്നത് എത്ര GMM തുല്യമായിരിക്കും? നമുക്കറിയാം, ഒരു GMM എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസ് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നതിന് തുല്യമാണ്. അങ്ങനെയെങ്കിൽ 28 ഗ്രാം നൈട്രജൻ എന്ന് പറയുന്നത് 1 GMM നൈട്രജൻ മോളിക്യൂളിന് തുല്യമായിരിക്കും. ഇനി അടുത്ത ചോദ്യം, 28 ഗ്രാം നൈട്രജനകത്ത് എത്ര നൈട്രജൻ തന്മാത്രകളുണ്ട്, അല്ലെങ്കിൽ നൈട്രജൻ മോളിക്യൂൾസ് ഉണ്ട്? അപ്പോൾ നമ്മൾ 28 ഗ്രാം നൈട്രജൻ എന്ന് പറയുന്നത് 1 GMM തുല്യമാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, 1 GMM ഏതൊരു മോളിക്യൂളിനകത്തും അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്നറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 28 ഗ്രാം നൈട്രജനിലും അവോഗാഡ്രോ നമ്പർ, ദാറ്റ് ഇസ് 1 NA N2 ഉണ്ടായിരിക്കും. 1 NA അല്ലെങ്കിൽ 6.022 × 10⁻³ നൈട്രജൻ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഇനി അടുത്ത ചോദ്യം, 28 ഗ്രാം നൈട്രജൻ എന്ന് പറയുന്നത് എത്ര മോളിക്യൂൾസിന് തുല്യമാണ്? അപ്പം നമ്മൾ 28 ഗ്രാം നൈട്രജൻ എന്ന് പറയുന്നത് 1 GMM തുല്യമാണെന്ന് കണ്ടുപിടിച്ചതാണ്. അപ്പം നമുക്കറിയാം 1 GMM എന്ന് പറയുന്നത് 1 മോൾ മോളിക്യൂളിനും തുല്യമായിരിക്കും. സോ ഇത് 1 മോൾ നൈട്രജൻ മോളിക്യൂൾസിന് തുല്യമാണ്. ഇനി ഇത്രയും നമ്മൾ മോളിക്യൂൾസിൻ്റെ കാര്യം, അല്ലെങ്കിൽ തന്മാത്രയുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി അടുത്ത ചോദ്യം, 28 ഗ്രാം നൈട്രജൻ മോളിക്യൂളിനകത്ത് എത്ര നൈട്രജൻ ആറ്റങ്ങളുണ്ട്? എത്ര നൈട്രജൻ മോളിക്യൂൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 1 NA, അത്രയും നമ്പർ നൈട്രജൻ മോളിക്യൂൾസ് ഉണ്ട്. എന്നാൽ എത്ര നൈട്രജൻ ആറ്റങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, മോളിക്യൂൾസിൻ്റെ എണ്ണം നമുക്കറിയാം, 6.022 × 10⁻³ നൈട്രജൻ മോളിക്യൂൾസാണ്, അല്ലെങ്കിൽ തന്മാത്രയാണ്. എന്നാൽ ഒരു നൈട്രജൻ തന്മാത്രയിൽ 2 നൈട്രജൻ ആറ്റമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ എണ്ണത്തെ അതിൻ്റെ അറ്റോമിസിറ്റി, അതായത് എത്ര ആറ്റമുണ്ട് എന്നുള്ളതിനോട് മൾട്ടിപ്ലൈ ചെയ്യണം, അതായത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു നൈട്രജൻ തന്മാത്രയിൽ 2 നൈട്രജൻ ആറ്റമുണ്ട്, അതുകൊണ്ട് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നൈട്രജൻ ആറ്റം ഉണ്ടെന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതേ 28 ഗ്രാം നൈട്രജൻ തന്മാത്രയിൽ എത്ര GAM ഉണ്ട്? അപ്പോഴും നമുക്ക് ഇതേ ഉത്തരം തന്നെയാണ് കണ്ടുപിടിക്കേണ്ടി വരിക. കാരണം 2 × NA നൈട്രജൻ ആറ്റംസാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ GAMൻ്റെ എണ്ണവും 2 GAM ആയിരിക്കണ്ടേ? കാരണം 1 GAM എന്ന് പറഞ്ഞാൽ അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ആണ്. അപ്പോൾ 2 × അവോഗാഡ്രോ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 GAMന് തുല്യമാണ്. സോ 2 GAMന് തുല്യമാണ്. ഇനി ഇതിനകത്ത് എത്ര മോൾ നൈട്രജൻ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? അപ്പോൾ 2 GAM നൈട്രജൻ ആറ്റമാണെങ്കിൽ നമുക്ക് കിട്ടുന്നതും 2 മോൾ നൈട്രജൻ ആറ്റമായിരിക്കും. ഇനി 28 ഗ്രാം നൈട്രജൻ മോളിക്യൂൾസ് എന്ന് പറയുന്നത് എത്ര വോളിയത്തിന് തുല്യമാണ്? നമുക്കറിയാം ഇത് 1 മോളിനാണ് തുല്യമെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്.
മോളിക്യൂളിന്റെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു മോൾ ഏതൊരു തന്മാത്രയ്ക്കകത്തുമുള്ള വ്യാപ്തം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ് സോ 22.4 ലിറ്റർ ഇതാണ് ഈ ഒരൊറ്റ അറിവിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയ ഒരുപാട് ചോദ്യങ്ങൾ അവയ്ക്കുള്ള ഉത്തരങ്ങൾ